ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സേഫാണെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഒരു സെമിനാറിൻ്റെ ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും, മോഡൽസ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ് ആണ്. കൂടുതൽ ഇൻട്രൊഡക്ഷൻ തരേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് നല്ല ഡീറ്റെയിൽ ക്ലാസ് കിട്ടിയ ഒരു ഭാഗമാണ്. എന്നാലും ആസ് എ റിവിഷൻ എന്ന മോഡലിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മോഡൽസ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ് ഒന്ന് സമറൈസ് ചെയ്തിട്ട് പോവാം. ഒരു അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ഭാഗം തന്നെയാണ് കേട്ടോ. അപ്പോൾ മോഡൽസ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ് മെയിനായിട്ട് ആംഗ്ലോ അമേരിക്കൻ മോഡൽ, ജർമ്മൻ മോഡൽ, ജപ്പാനീസ് മോഡൽ ആൻഡ് ഇന്ത്യൻ മോഡൽ. ആംഗ്ലോ അമേരിക്കൻ മോഡൽ, ആംഗ്ലോ അമേരിക്കൻ മോഡൽ എന്ന് പറയുമ്പോൾ USA, UK, കാനഡ, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു മോഡലാണ്. ഇതിൻ്റെ ആംഗ്ലോ അമേരിക്കൻ മോഡൽ ഈസ് ഓൾസോ നോൺ ആസ് ആംഗ്ലോ സാക്സൺ മോഡൽ. ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് മോഡൽ ഈസ് ടു ഇൻക്രീസ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യാനുള്ള ഒരു പ്രൈമറി ഒബ്ജക്റ്റീവാണ് ഈ ഒരു മോഡലിന് ഉള്ളത്. ഈ ഒരു മോഡലിൽ ഷെയർ ഹോൾഡേഴ്സ് അപ്പോയിൻ്റ് ഡയറക്ടേഴ്സ് ആൻഡ് ദെൻ ഡയറക്ടേഴ്സ് അപ്പോയിൻ്റ് മാനേജേഴ്സ്. ഈ ഒരു മോഡലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ് ക്ലിയർലി സെപ്പറേറ്റ് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ. ഓക്കെ, ഇനി ഒരു മോഡലിൽ ഡിസിഷൻ ആർ ടേക്കൺ ആഫ്റ്റർ ഗെറ്റിംഗ് അപ്രൂവൽ ഓഫ് ദ ഷെയർ ഹോൾഡർ ബൈ വോട്ടിംഗ്. വോട്ടിങ്ങിലൂടെ ഷെയർ ഹോൾഡേഴ്സ് അപ്രൂവൽ ചെയ്തതിന് ശേഷം മാത്രമേ അവിടെ ഒരു ഡിസിഷൻ എടുക്കുന്നുള്ളൂ. ഷെയർ ഹോൾഡേഴ്സ് ആണ് അവിടുത്തെ ഓണേഴ്സ്. അവർ എന്താ പറയുക, ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ബിസിനസ്സിലേക്ക്. അതുകൊണ്ട് തന്നെ അവരാണ് അതിൻ്റെ മെയിൻ റിസ്ക് ബയേഴ്സും. ഓക്കെ, ഇത്രയാണ് ആ ഒരു മോഡലിൻ്റെ ഒരു ഇൻട്രോഡക്ഷൻ പറയാനുള്ളത്. ആംഗ്ലോ അമേരിക്കൻ മോഡലിൻ്റെ ഒരു ഇൻട്രോ ആയിട്ട് ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഇനി ഈ ഒരു മോഡലിൻ്റെ ഒരു മെയിൻ തീം എന്ന് പറയുമ്പോൾ കീ പ്ലെയേഴ്സ് ആണ്. കീ പ്ലെയേഴ്സ് ആയിട്ട് അവിടെ വരുന്നത് ഷെയർ ഹോൾഡേഴ്സ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് എക്സ്റ്റേണൽ ഏജൻറ്സ് ആണ്. ഷെയർ ഹോൾഡേഴ്സ് നമ്മൾ പറയുണ്ടായി, അവരുടെ വോട്ടിങ്ങിലൂടെയാണ് മേജർ ഡിസിഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അതേപോലെ തന്നെ അവരുടെ ഇൻട്രസ്റ്റ് ഇൻക്രീസ് ചെയ്യാന്നുള്ളത് തന്നെയാണ് പ്രൈമറി ഒബ്ജക്റ്റീവ്. പിന്നെ അവരാണ് റിയൽ ഓണേഴ്സ്, അവരാണ് റിസ്ക് ബയേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു. അത്രയേ ഉള്ളൂ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കാര്യം. അടുത്ത് വരുന്ന ഒരു കീ പ്ലെയറാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ഒരു സിംഗിൾ ബോർഡേ ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ വൺ ടയർ സിസ്റ്റമാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. വൺ ടയർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഹിയർ ദ ചെയർമാൻ ആൻഡ് ദ സി ഓഫ് ദ കമ്പനി വിൽ ബി വൺ ആൻഡ് ദ സെയിം. ഇവരുടെ റെസ്പോൺസിബിലിറ്റീസ് നോക്കുകയാണെങ്കിൽ കൺട്രോൾ പെർഫോമൻസ് ഓഫ് ദ കമ്പനി, ടു അപ്രൂവ് പേയ്മെൻറ്റ്, ടു സെലക്ട് എക്സ്റ്റേണൽ ഏജൻറ്റ്, ടു റിമൂവ് എക്സ്റ്റേണൽ ഏജൻറ്റ്. ഓക്കെ, ഇനി വൺ ടയർ സിസ്റ്റമാണെന്ന് പറഞ്ഞു നമ്മൾ. അതായത് അവിടെ ഒരു യൂണിറ്ററി ബോർഡ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഈ ഒരു ബോർഡിൽ തന്നെ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മെജോറിറ്റി ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഔട്ട്സൈഡ് ഡയറക്ടേഴ്സ്. ഇത്രയാണ് ഒരു കീ പ്ലെയറായിട്ടുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. അടുത്ത ഒരു കീ പ്ലെയറാണ് എക്സ്റ്റേണൽ ഏജൻറ് എന്നുള്ളത്. എക്സ്റ്റേണൽ ഏജൻ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു കമ്പനിയിലെ ഡേ ടു ഡേ പെർഫോമൻസ് ഒക്കെ മോണിറ്റർ ചെയ്യുന്ന ആ ഒരു ടീമാണ് എക്സ്റ്റേണൽ ഏജൻറ് എന്ന് പറയുന്നത്. അവരാണ് പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസീസൊക്കെ അഡോപ്റ്റ് ചെയ്യുന്നതൊക്കെ. അതേപോലെ തന്നെ അവരുടെ മെയിൻ എയിമാണ് ടു ഇൻക്രീസ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് എന്നുള്ളത്. ഓവറോൾ കീ പ്ലെയേഴ്സ്, അതായത് കീ പ്ലെയേഴ്സ് മെയിനായിട്ട് ഷെയർ ഹോൾഡേഴ്സും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും എക്സ്റ്റേണൽ ഏജൻസും ആണ് വരണത്. ഇനി ഈ ഒരു ആംഗ്ലോ അമേരിക്കൻ മോഡലിൽ വരുന്ന ഒരു പ്രോബ്ലം, അതാണ് ഏജൻസി പ്രോബ്ലം. ഏജൻസി പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് എക്സ്റ്റേണൽ ഏജൻറ് ആർ ആക്സെപ്റ്റഡ് ആസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂ ഓഫ് ആംഗ്ലോ അമേരിക്കൻ മോഡൽ. അതായത് ഷെയർ ഹോൾഡേഴ്സും എക്സ്റ്റേണൽ ഏജൻറ്റും തമ്മിലുള്ള ഏജൻസും തമ്മിലുള്ള ആ ഒരു റിലേഷൻസ്, അതാണ് ആംഗ്ലോ അമേരിക്കൻ മോഡലിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂ ആയിട്ട് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഇഷ്യൂ ആണ് ഏജൻസി പ്രോബ്ലം എന്ന് അറിയപ്പെടുന്നത്. പിന്നെ ആംഗ്ലോ അമേരിക്കൻ മോഡലിൻ്റെ മറ്റൊരു സവിശേഷതയാണ് ഇറ്റ് ഈസ് എ റൂൾ ബേസ്ഡ് മോഡൽ എന്നുള്ളത്. അതായത് ഇവിടെ ഒരു ആക്ഷൻ എടുക്കുന്നതിൻ്റെ മുന്നേ എപ്പോഴും ചെക്ക് ചെയ്യുന്നത് ഈസ് ഇറ്റ് ലീഗൽ അക്കോർഡിംഗ് ടു കമ്പനി ലോ എന്നുള്ള കാര്യമാണ്. ഇത്രയാണ് നമുക്ക് ആംഗ്ലോ അമേരിക്കൻ മോഡലിൻ്റെ ഒരു ഓവറോൾ ഒരു നോട്ട് എന്ന് പറയാൻ പറ്റുക. ഇനി അടുത്ത് വരുന്ന മോഡലാണ് ജപ്പാനീസ് മോഡൽ. ജപ്പാനീസ് മോഡലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന പോലെ തന്നെ ദ റേസ് സിഗ്നിഫിക്കൻറ്റ് പാർട്ട് ഓഫ് ക്യാപിറ്റൽ ത്രൂ ബാങ്കിങ് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്.
അതായത് ഈ ഒരു മോഡലിൽ സിഗ്നിഫിക്കൻ്റ് പാർട്ട് ഓഫ് ക്യാപിറ്റലും അവർ റേസ് ചെയ്യുന്നത് ബാങ്കോ ഇല്ലെങ്കിൽ മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെയാണ്. സോ ദ ബാങ്ക് ഓർ അനദർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ വർക്ക് ക്ലോസ്ലി വിത്ത് ദ മാനേജ്മെൻറ്റ് ഓഫ് ദ കമ്പനി. ഇനി അടുത്തൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ മെയിൻ ബാങ്ക്, അതായത് ഇവർ ഫണ്ട് റേസ് ചെയ്തതിനുള്ള മെയിൻ ബാങ്കും ഷെയർ ഹോൾഡേഴ്സും കൂടെ ചേർന്നിട്ടാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെയും പ്രസിഡൻറ്റിനെയും ഒക്കെ അവിടെ അപ്പോയിൻറ്റ് ചെയ്യണത്. ജപ്പാനീസ് മോഡൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ നെറ്റ്വർക്ക് മോഡലാണ്. അതായത് ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് കമ്പനീസ് ഇൻ ജപ്പാൻ. പിന്നെ പറയുകയാണെങ്കിൽ ഇറ്റ് ഇൻക്ലൂഡ് ആൾ ടൈപ്പ് ഓഫ് കമ്പനീസ് ഇൻക്ലൂഡിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അടക്കമുള്ള കമ്പനീസിനെ വരെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ഇല്ലെങ്കിൽ ഒരു മോഡലാണ് ജപ്പാനീസ് ബിസിനസ് നെറ്റ്വർക്ക് മോഡൽ എന്ന് പറയുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ആൾ ദ മെമ്പർ കമ്പനീസ് ആർ ഇൻഡിപെൻഡൻറ്റ് എൻറ്റിറ്റീസ് ആൻഡ് എൻജോയ് ഇൻഡിപെൻഡൻറ്റ് റൈറ്റ് ഇൻ ദിസ് മോഡൽ. ഈ ഒരു മോഡലിൽ മെമ്പേഴ്സായിട്ടുള്ള എല്ലാ കമ്പനീസിനും ഇൻഡിപെൻഡൻറ്റ് എൻറ്റിറ്റീസും അതേപോലെ ഇൻഡിപെൻഡൻറ്റ് റൈറ്റ് എൻജോയ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നുണ്ട്. അടുത്ത ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ദ ചെയർമാൻ ആൻഡ് സീനിയർ ഡയറക്ടേഴ്സ് മീറ്റ് റെഗുലർലി ആൻഡ് ഹാവ് എ ക്ലോസ് റിലേഷൻഷിപ്പ് വിത്ത് ദം. ഈയൊരു കമ്പനിയിലുള്ള ചെയർമാനും അതേപോലെ സീനിയർ ഡയറക്ടേഴ്സൊക്കെ റെഗുലറായിട്ട് മീറ്റ് ചെയ്യുകയും അവർക്കിടയിലൊരു ക്ലോസ് റിലേഷൻഷിപ്പ് ഉടലെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അടുത്ത അവസാനമായിട്ട് ഈ ഒരു ജപ്പാനീസ് നെറ്റ്വർക്ക് മോഡലിൻ്റെ ഒരു സവിശേഷതയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്, അവിടെ കൂടുതൽ പ്രാതിനിധ്യം നൽകുന്നത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് അപ്രോച്ചിനാണ്. ഇറ്റ് ഫോളോസ് മോർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അപ്രോച്ച് റാദർ ദാൻ എ ഷെയർ ഹോൾഡേഴ്സ് അപ്രോച്ച്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ജപ്പാനീസ് മോഡൽ നമുക്ക് മെയിനായിട്ട് പറയാൻ പറ്റുക. മെയിനായിട്ടുള്ള പോയിൻ്റ് വേറൊന്നുമല്ല, അവർ സിഗ്നിഫിക്കൻറ്റ് പാർട്ട് ഓഫ് ക്യാപിറ്റലോ റേസ് ചെയ്യുന്നത് ബാങ്കിങ്ങോ അല്ലെങ്കിൽ അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ ആയിരിക്കും. ഇവിടെ എല്ലാ ടൈപ്പ് കമ്പനീസും ഇൻക്ലൂഡഡ് ആണ് ഈ ഒരു മോഡലിൽ, ഇൻക്ലൂഡിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത മോഡൽ പറയുകയാണെങ്കിൽ ജർമ്മൻ മോഡലാണ്. ജർമ്മൻ മോഡൽ ഓൾസോ നോൺ ആസ് യൂറോപ്യൻ മോഡൽ. ഇവിടെ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഇറ്റ് ഗീവ്സ് മോർ ഇമ്പോർട്ടൻസ് ടു എംപ്ലോയീസ് ഓർ ലേബർ. ഓക്കെ, ദെൻ ദ ജർമ്മൻ മോഡൽ ഹാസ് ടു ടയർ ബോർഡ് സ്ട്രക്ചർ ഇൻ കോർപ്പറേറ്റ് ഗവർണൻസ്. ജർമ്മൻ മോഡലിൽ ടു ടയർ ബോർഡ് സ്ട്രക്ചറാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ രണ്ട് ബോർഡുണ്ട്. ഫസ്റ്റ് വൺ അപ്പർ ബോർഡ് ഓർ സൂപ്പർവൈസറി ബോർഡ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് എക്സിക്യൂട്ടീവ് ബോർഡ് ഓർ മാനേജ്മെൻറ്റ് ബോർഡ്. ഓക്കെ, അപ്പോൾ ഇനി പറയുകയാണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് തന്നെയാണ് ഇവിടെ കമ്പനിയുടെ ഓണേഴ്സ് എങ്കിലും ഈ ഒരു സൂപ്പർവൈസറി ബോർഡിൽ ഉള്ള മെമ്പേഴ്സിനെ ഫുള്ള് എല്ലാ മെമ്പേഴ്സിനെയും തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ സെലക്ട് ചെയ്യാനുള്ള ആ ഒരു അവകാശം അവർക്കില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ് ഇൻ ദിസ് മോഡൽ ഗീവ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഫോർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ എ കമ്പനി, മാനേജേഴ്സ് ആൾസോ പ്രൊട്ടക്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇതൊരു ടു ടയർ സിസ്റ്റമാണ്. ഇവിടെ രണ്ട് ബോർഡ്സ് ഉണ്ടായിരിക്കും, ഫസ്റ്റ് വൺ അപ്പർ ബോർഡ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് മാനേജ്മെൻറ്റ് ബോർഡ്. ഇനി ഈ ഒരു രണ്ട് ബോർഡ്സിൻ്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മാനേജ്മെൻറ്റ് ബോർഡ് എന്ന് പറയുമ്പോൾ അത് ഡൊമിനേറ്റഡ് ബൈ ടോപ്പ് മാനേജ്മെൻറ്റാണ്. ഇവർ കൂടുതൽ എൻഗേജ് ആയിരിക്കുന്നത് ജനറലോ അല്ലെങ്കിൽ റൂട്ടീനോ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലായിരിക്കും. മാനേജ്മെൻറ്റ് ബോർഡിലെ മെമ്പേഴ്സിനെയൊക്കെ അപ്പോയിൻ്റ് ചെയ്യുന്നതും മോണിറ്റർ ചെയ്യുന്നതും ഡിസ്മിസ് ചെയ്യുന്നതും അതേപോലെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതും ഒക്കെ സൂപ്പർവൈസറി ബോർഡാണ്. ഇവിടെ സൂപ്പർവൈസറി ബോർഡിനാണ് ഈയൊരു മാനേജ്മെൻറ്റ് ബോർഡ് ഡിസ്മിസ് ചെയ്യാനും അതേപോലെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനും ഒക്കെയുള്ള ഒരു റൈറ്റ് ഉള്ളത്. ഓക്കെ, നമ്മളിവിടെ രണ്ട് ബോർഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു, അതിൽ മാനേജ്മെൻറ്റ് ബോർഡിൻ്റെ കാര്യം നമ്മൾ നോക്കിയാൽ അടുത്തത് വരുന്നത് സൂപ്പർവൈസറി ബോർഡാണ്. ഇറ്റ് ഡൊമിനേറ്റഡ് ബൈ എംപ്ലോയീസ് ഓർ വർക്കേഴ്സ് ആണ്. അതായത് ഇവരുടെ മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് കൺട്രോൾ ദ മേജർ ബിസിനസ് ഡിസിഷൻ എന്നുള്ളതാണ്. ഷെയർ ഹോൾഡേഴ്സ് എലക്ട് ദ മെമ്പേഴ്സ് ഓഫ് സൂപ്പർവൈസറി ബോർഡ്. ഈ ഒരു സൂപ്പർവൈസറി ബോർഡിലെ മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആണ്. എംപ്ലോയീസ് ആൾസോ എലക്ട് ദയർ റെപ്രസെൻറ്റേറ്റീവ് ഫോർ സൂപ്പർവൈസറി ബോർഡ് വിച്ച് ആർ ജനറലി വൺ തേർഡ് ഓർ ഹാഫ് ഓഫ് ദ ബോർഡ്.
നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ് സൂപ്പർവൈസറി ബോർഡിൽ എല്ലാ മെമ്പേഴ്സിനെയും സെലക്ട് ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സ് അല്ല, പകരം എംപ്ലോയീസിനും അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ എലക്ട് ചെയ്യാനുള്ള ആ ഒരു റൈറ്റ് ഇവിടെ ഉണ്ട്. ഇത്രയൊക്കെ തന്നെ ജർമ്മൻ മോഡലിൽ പറയാനുള്ളൂ. അതായത് മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ മോഡൽ എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്, മോർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എംപ്ലോയീസിന് ഇല്ലെങ്കിൽ ലേബേഴ്സിന് അല്ലെങ്കിൽ ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിനായിരിക്കും. ഇവിടെ ടു ടയർ സിസ്റ്റം ഇല്ലെങ്കിൽ ടു ടയർ ബോർഡാണ് ഫോളോ ചെയ്യുന്നത്. സൂപ്പർവൈസറി ബോർഡും മാനേജ്മെൻറ്റ് ബോർഡും ഉണ്ടായിരിക്കും. ഇതൊരു റൂൾ ബേസ്ഡ് മോഡലാണ് ഒക്കെയാണ് നമുക്ക് ഈ ഒരു ജർമ്മൻ മോഡലിനെ ഒന്ന് ടോട്ടലായിട്ട് സമറൈസ് ചെയ്യുകയാണെങ്കിൽ പറയാൻ പറ്റുക. അടുത്ത മോഡലാണ് ഇന്ത്യൻ മോഡൽ. ഇന്ത്യയിൽ മെയിനായിട്ട് ത്രീ ടൈപ്പ് ഓഫ് കമ്പനീസ് ഉണ്ട്. അതായത് പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി ആൻഡ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്. ഈ ഓരോ കമ്പനീസിൻ്റെയും ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വ്യത്യസ്തമാണ്. എന്നാലും മെയിനായിട്ട് ഇന്ത്യൻ മോഡലിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ മിക്സ് ഓഫ് ആംഗ്ലോ അമേരിക്കൻ മോഡൽ ആൻഡ് ജർമ്മൻ മോഡൽ. ഒരു ഇത്രയും നമുക്ക് ഒരു ഇന്ത്യൻ മോഡലിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറയാൻ ഇത്രയേ ഉള്ളൂ. മെയിനായിട്ട് മോഡൽസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസിൽ ആംഗ്ലോ അമേരിക്കൻ, ജർമ്മൻ, ജപ്പാനീസ് ആൻഡ് ഇന്ത്യൻ മോഡലാണ് പറയുക എന്നുണ്ടെങ്കിലും എക്സാമിനും പിന്നെ നമ്മൾ അഡീഷണൽ ഇൻഫോർമേഷൻസിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് മോഡൽസും കൂടെ ഉണ്ട്. അതിൽ ഉൾക്കൊള്ളുന്ന ഒന്നാണ് യുണൈറ്റഡ് കിങ്ഡം ഇല്ലെങ്കിൽ കോമൺവെൽത്ത് മോഡൽ എന്നുള്ളത്. ഈ ഒരു മോഡലിൻ്റെ പ്രത്യേകത ഇതൊരു പ്രിൻസിപ്പിൾ ബേസ്ഡ് മോഡലാണ്. ഇവിടെ ഈസ് ഇറ്റ് റൈറ്റ് എന്നുള്ളതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. റൂൾ ബേസ്ഡ് മോഡലല്ല, പ്രിൻസിപ്പിൾ ബേസ്ഡ് മോഡലാണ് കോമൺവെൽത്ത് മോഡൽ എന്നുള്ളത്. അണ്ടർ ദിസ് മോഡൽ ഇറ്റ് ഈസ് മാൻഡേറ്ററി ടു ഫോളോ ദ കോഡ് ഓഫ് ഗവേണൻസ്, ബട്ട് ഇഫ് നോട്ട് ദ കമ്പനി ഡിഡ് നോട്ട് ഫോളോ ദ കോർപ്പറേറ്റ് ഗവേണൻസ് മാൻഡേറ്റ്, ദ കമ്പനി ഷുഡ് എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ നോട്ട് കംപ്ലൈയിങ് ദ കോഡ്. അതായത് ഓരോ കമ്പനിയും കോഡ് ഓഫ് ഗവേണൻസ് മസ്റ്റായിട്ടും ഫോളോ ചെയ്തിരിക്കണം. ഇനി എന്തെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ഒരു കമ്പനി ഫെയിലാവുകയാണ് ഫോളോ ചെയ്യാനെന്നുണ്ടെങ്കിൽ ദേ ഷുഡ് എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ നോട്ട് കംപ്ലെയിൻ ദ കോഡ്. പിന്നെ ഈ ഒരു മോഡലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ചെയർമാൻ ആൻഡ് സിഇഒ സെപ്പറേറ്റ് ആണ്. കോമൺവെൽത്ത് മോഡലിന് മെയിനായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെയുള്ളൂ. അടുത്തത് വരുന്നത് ഏഷ്യൻ ഫാമിലി ബേസ്ഡ് മോഡലാണ്. അതായത് ടു ടൈപ്പ് ഓഫ് മോഡൽസ് ഹാവ് ബീൻ ഐഡൻറ്റിഫൈഡ് ഫ്രം ഏഷ്യൻ റീജിയൻ. അതിലൊന്നാമത്തത് ഓവർസീസ് ചൈനീസ് മോഡലാണ്. ഇൻ ദീസ് മോഡൽ ദേ ഫോളോ എ പെറ്റേണലിസ്റ്റിക് സ്റ്റൈൽ ഓഫ് മാനേജിങ് ദെയർ ബിസിനസ് അഫെയർസ്. ദ ബോർഡ് പ്ലേസ് ഓൺലി എ സപ്പോർട്ടീവ് റോൾ ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. ഓക്കെ, അതായത് ഈ ഒരു ഓവർസീസ് ചൈനീസ് മോഡലിൽ ഒരു പെറ്റേണലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റൈലാണ് അവർ ഫോളോ ചെയ്യുന്നത്. ഈ ഒരു മോഡലിൻ്റെ മെയിൻ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ ഫാമിലീസ് ഓൺ ദ ഇക്വിറ്റി സ്റ്റേക്ക് ഇൻ ദ കമ്പനി, ഹെഡ് ഓഫ് ദ ഫാമിലി ആൻഡ് അതർ ഫാമിലി മെമ്പേഴ്സ് ടേക്ക് ദ സിഗ്നിഫിക്കൻറ്റ് ഡിസിഷൻ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ബോർഡിനും സപ്പോർട്ടീവ് റോള് മാത്രമേ ഉള്ളൂ. അതേപോലെ ഔട്ട്സൈഡ് ഷെയർ ഹോൾഡിങ്സ് ഭയങ്കര മൈനോറിറ്റി ആയതുകൊണ്ട് തന്നെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലൊന്നും അവർക്ക് മൈനോറിറ്റി റോള് മാത്രമേ ഉള്ളൂ. ഏഷ്യൻ ഫാമിലി ബേസ്ഡ് മോഡലിൽ ഉൾക്കൊള്ളുന്ന അടുത്ത ഒരു മോഡലാണ് ചേബോൾ മോഡൽ എന്ന് പറയുന്നത്. ചേബോൾ മോഡൽ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇൻ ദീസ് മോഡൽ ദ പവർ ഈസ് വെസ്റ്റഡ് വിത്ത് എ ഫാമിലി. ഇതൊരു ഫാമിലി ബേസ്ഡ് മോഡൽ തന്നെയാണ്, പവർ വെസ്റ്റ് ചെയ്യുന്നത് ആ ഒരു ഫാമിലിയിൽ തന്നെയാണ്. ബോർഡ് ഇൻക്ലൂഡ് ദ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ്, ദേ ഹാവ് എ ലിമിറ്റഡ് റോൾ ഇൻ ദ അഫെയർ ഓഫ് ദ ബിസിനസ്. ബോർഡ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിലും ദേ ഹാവ് ഓൺലി ലിമിറ്റഡ് റോൾ. ഈ ഒരു മോഡലിൽ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കുമെങ്കിലും അവരെ നമ്പേഴ്സിനെക്കാട്ടിലും കൂടുതലായിരിക്കും ഫാമിലി മെമ്പേഴ്സിൻ്റെ എണ്ണം. ഈ ഒരു പവർ, ഈ ഒരു മോഡലിൽ സുപ്രീം പവർ ലൈസ് വിത്ത് ദ കീ പീപ്പിൾ ആൻഡ് ടേക്ക് ഓൾ ദ സ്ട്രാറ്റജിക് ഡിസിഷൻ. കീ പീപ്പിൾസിലായിരിക്കും എപ്പോഴും പവർ വെസ്റ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ സ്ട്രാറ്റജിക് ഡിസിഷൻസൊക്കെ അവർ തന്നെയാണ് എടുക്കുക. അപ്പോൾ ഈ മോഡലിലൊക്കെ നമുക്ക് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാനേ ഇത്രയേ ഉള്ളൂ. മെയിനായിട്ട് മോഡൽസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസിൽ വരുന്നത് ആംഗ്ലോ അമേരിക്കൻ മോഡൽ, ജർമ്മൻ മോഡൽ, ജപ്പാനീസ് മോഡൽ ആൻഡ് ഇന്ത്യൻ മോഡലാണ്. പിന്നീട് നമ്മൾ അഡീഷണലായിട്ട് പറഞ്ഞ മോഡലാണ് കോമൺവെൽത്ത് മോഡൽ, അതേപോലെ തന്നെ ഏഷ്യൻ ഫാമിലി ബേസ്ഡ് മോഡൽ, അതിൽ തന്നെ ഓവർസീസ് ചൈനീസ് മോഡലും ചൈബോൾ മോഡലും. ഇത്രയുമാണ് നമ്മൾക്ക് മോഡൽ ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസിൽ പറയാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഓൾ.